നമസ്കാരം, പി സി ബി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിനേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തെ സമ്പൂർണ്ണ വരൾച്ച സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം. കേരള കർഷക സംഘം സായാഹ്ന ധർണ നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയുടെ ഉന്നമനത്തിന് സബ്സിഡി ഇനത്തിൽ 600,000 രൂപ വകയിരുത്തി. കറവ പശു വാങ്ങാൻ ധനസഹായം നൽകി. മുതുതല ഗ്രാമപഞ്ചായത്തിൽ 300 എസ് സി ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. 1450 രൂപ സബ്സിഡി നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് സമ്മേളനം ചൊവ്വാഴ്ച. മുതിർന്ന വ്യാപാരികളെ ആദരിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തെ സമ്പൂർണ്ണ വരൾച്ച സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് കേരള കർഷക സംഘം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കർഷക സംഘം ജില്ലാ ട്രഷറർ സി എം നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ വരൾച്ചാ സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് കേരള കർഷക സംഘം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ ട്രഷറർ സി എം നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരുപാട് അടവുകളും നടപടികളും എല്ലാം എടുക്കുന്ന കേന്ദ്ര ഭരണാധികാരികളെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കർഷകരെയും കർഷക തൊഴിലാളികളടക്കമെന്നുള്ള കാർഷിക മേഖലയെയും മറന്നുകൊണ്ടുള്ള ഈ സമീപനം എത്ര നാൾ തുടർന്നു പോകുമെന്നത് ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് ചിന്തിക്കുകയാണ്. ഏത് കൃഷിയും ചെയ്യാനുള്ള വൈഭവമുണ്ട്, അതിനാവശ്യമായ ഭൂമിയുണ്ട്, അതിനാവശ്യമായ ജനസമ്പത്തുണ്ട്, എല്ലാ അറിവും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അതിന് പ്രോത്സാഹനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല പിന്നെ സമ്പത്തിൽ അതിൻ്റെ ബജറ്റിലെല്ലാം പണം കുറച്ച് വരുന്നതിൻ്റെ ഭാഗമായി കൃഷി ഇന്ന് അനാദായകരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർഷകന്റെ ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ട് ചെലവും വരവും വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയൊരു കൃഷി ഇറക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്ന അവസ്ഥയിലേക്ക് കർഷകൻ മാറി ധരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സി അച്യുതൻ, കെ അലി, യു അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം എസ് സി വനിതകൾക്ക് പശു വാങ്ങുന്നതിന് ധനസഹായം വിതരണം ചെയ്തു. പരിദൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് ക്ഷീരസംഘത്തിൽ ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വനിതകൾക്ക് പശു വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന്റെ വിതരണമാണ് പരിദൂർ കൊടിക്കുന്ന ക്ഷീരസംഘം പരിസരത്ത് നടന്നത്. പരിദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരി ടീച്ചറുടെ അധ്യക്ഷതയിൽ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ നിർവഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 600,000 രൂപ സബ്സിഡി ഇനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും കൂടി സഹായിച്ച് സബ്സിഡിയായിട്ട് ക്ഷീരസംഘ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുകയും അതിൻ്റെ വിതരണോദ്ഘാടനം നടക്കുകയും ചെയ്യുകയാണ്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് സി വനിതകൾക്ക് പശു വാങ്ങാനുള്ള 200,000 രൂപ വീതം വെച്ച് രണ്ട് സംഘങ്ങൾക്കുള്ള ധനസഹായം ഇവിടെ കൊടുക്കുകയാണ്. പരിദൂർ പഞ്ചായത്തും മുൻകരു പഞ്ചായത്തുമാണ് ഈ ബ്ലോക്കിൽ ആദ്യമായിട്ട് ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ക്ഷീര വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പരിദൂർ പഞ്ചായത്ത് നല്ല രൂപത്തിലാണ് ഇവിടുത്തെ ക്ഷീരസംഘം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ക്ഷീരകർഷകരൊക്കെ മുമ്പോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായത്. ത്രിതല പഞ്ചായത്ത് സാരഥികളായ സബീന ഹസൻകുട്ടി, സജിത വിനോദ്, പി വാസുദേവൻ, ദേവദാസ്, സി അച്യുതൻ, കെ എം കെ നമ്പൂതിരി, ടി പി ശോഭ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷീരോൽപാദന മേഖലയ്ക്ക് നടപ്പു സാമ്പത്തിക വർഷം 6.5 ലക്ഷം രൂപ സബ്സിഡി ഇനത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. പരിദൂർ ഗ്രാമപഞ്ചായത്തും ക്ഷീരകർഷകർക്ക് 4 ലക്ഷം രൂപ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്നുണ്ട്. മുതുതല ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിഭാഗക്കാർക്ക് 300 വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം നീലകണ്ഠൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുതുതല പഞ്ചായത്തിൽ എസ് സി വിഭാഗക്കാർക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. 300 ഗുണഭോക്താക്കൾക്കാണ് 500 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് നൽകിയത്. ഒരു ഗുണഭോക്താവിൽ നിന്നും 500 രൂപ വീതം വിഹിതമായി വാങ്ങുകയും 1450 രൂപ പഞ്ചായത്തിന്റെ വിഹിതമായി നൽകുകയും ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയത്. വികസന സ്ഥിര സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം നീലകണ്ഠൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബഹുമാന്യനായ മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇന്ന് പരിയാടി, അത് കഴിഞ്ഞാൽ കമലാദേവി, വൈഫ് ഓഫ് അയ്യപ്പൻ. അതിരൂക്ഷമായ വരൾച്ചയാണെന്ന് കേരളം നേരിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ധാരാളം വെള്ളം ഉപയോഗിക്കുന്ന ജനവിഭാഗമാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ജലം സംരക്ഷിക്കാൻ വേണ്ടത്ര പറ്റാത്ത വിധത്തിലുള്ള പശ്ചിമഘട്ടത്തു നിന്നും ചെരിഞ്ഞ് അറബിക്കടലിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നൊരു ഭൂപ്രകൃതിയാണ് നമ്മുടെ. നമ്മുടെ സംസ്ഥാനത്ത് 10-47 നദികളുണ്ട്. ഒരുപാട് കായലുകളും ജലാശയങ്ങളും ഉണ്ടായിരുന്നു. നമ്മളാരും ഇത്ര വലിയ കുടിവെള്ളക്ഷാമം നേരിടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ്. കാലാവസ്ഥയുടെ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കാലവർഷത്തിൻ്റെ കുറവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. പഞ്ചായത്ത് അംഗങ്ങളായ രൂപേഷ്, ഓമന, ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കെ എ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ബാങ്കുകൾ ഏർപ്പെടുത്തിയ അമിത സേവന നികുതി, ബാങ്കുകളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി പോളി ഉദ്ഘാടനം ചെയ്തു. ബാങ്കുകൾ ഏർപ്പെടുത്തിയ അമിത സേവന നികുതിയും വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ വർദ്ധിപ്പിച്ചതും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി പോളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോയ് കാക്കനാടൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. അക്കൗണ്ട് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് ഗ്യാസ് ഏജൻസി സംസ്ഥാന ഒരു ദേശീയ തലത്തിലുള്ള ഒരു വിഷയമായതിനാലും സ്റ്റേറ്റ് ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത് നല്ലതെന്ന് പ്രേരിപ്പിച്ചത് കൊണ്ട് എന്നെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ആ കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ തന്നെയും ഞങ്ങളുടെ പ്രദേശത്തെ സാധാരണ ജനങ്ങളൊക്കെ തന്നെയും ബാങ്കിൽ അക്കൗണ്ട് ചേർന്നത് സ്റ്റേറ്റ് ബാങ്കിലാണ്. അപ്പം അന്ന് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ പ്രേരിപ്പിച്ചപ്പോൾ അവരൊരു കാര്യം വന്ന് പറഞ്ഞിരുന്നു, സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായി മിനിമം ബാലൻസിൻ്റെ കാര്യമില്ല, മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ആവശ്യമാണെന്നും ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും ലഭിക്കുക എന്നും ഒക്കെ നിർബന്ധിച്ച് നമ്മുടെ സാധാരണ ജനങ്ങൾ മിനിമം ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങാനായി ഗവൺമെൻറ് സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ നിർബന്ധിച്ചു. സ്റ്റേറ്റ് ബാങ്കിലൂടെ അക്കൗണ്ട് തുടങ്ങാൻ നിർബന്ധിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. വൈകുന്നേരം 4 മണിക്ക് പ്രകടനവും 5 മണിക്ക് പൊതുസമ്മേളനവും ചേരും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് സമ്മേളനം 28 മാർച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം വല്ലപ്പുഴ ഗേറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച 4 മണിക്ക് വല്ലപ്പുഴ യാറത്തിൽ നിന്ന് പ്രകടനവും വളണ്ടിയർ മാർച്ചും തുടങ്ങും. തുടർന്ന് വല്ലപ്പുഴ ഗേറ്റിൽ ചേരുന്ന പൊതുസമ്മേളനം ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്യും. വല്ലപ്പുഴയിലെ വ്യാപാരികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പുറമെ ഒട്ടേറെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളും യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ സി കെ ഉബൈദ്, സലീം പാരക്കൽ, എം മണികണ്ഠൻ, കെ ദാവൂദ് ഹാജി, പി കെ അബ്ദുൾ റസാഖ്, അലി പുല്ലാനി എന്നിവർ അറിയിച്ചു. കേരളത്തിലെന്നല്ല, പാലക്കാട് ജില്ലയിലെന്നല്ല, കേരളത്തിലെ തന്നെ മാതൃകാപരമായ ഒട്ടേറെ സേവന കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് വല്ലപ്പുഴയിലെ വ്യാപാരി സേവന സമിതി. വ്യാപാരികൾക്കെന്നല്ല, സമൂഹത്തിൻ്റെ വിവിധ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് സാന്ത്വനമേകൊണ്ട് ഒട്ടേറെ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ യൂണിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികളിലെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ നൽകിക്കൊണ്ടും മുഴുവൻ വ്യാപാരികളുടെ മക്കൾക്ക്
സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടും അതുപോലെ തന്നെ വ്യാപാരികളുടെ പെൺകുട്ടികളുടെ കല്യാണത്തിന് ധനസഹായം നൽകിക്കൊണ്ടും ഹോസ്പിറ്റലിലെ ചികിത്സാ സഹായ ഫണ്ട് നൽകിക്കൊണ്ടും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയുടെ ഒരു യൂണിറ്റ് സമ്മേളനം നാളെ വൈകുന്നേരം 5 മണിക്ക് വല്ലപ്പുഴ യാറം കല്ലുംകൂട്ടം സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്ന പ്രകടനവും ആ പ്രകടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ബ്ലൂ വളണ്ടിയർ മാർച്ചും പ്രകടനത്തിന് ശേഷം വല്ലപ്പുഴ ഗേറ്റിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനവും നടക്കുകയാണ്. സമ്മേളനം കേരള വ്യാപാരി വ്യവസായ യോമന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോ പി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി എം എം ഹബീബ്, ജില്ലാ ട്രഷറർ എം ഉണ്ണികൃഷ്ണൻ, മറ്റ് ജില്ലാ വൈസ് പ്രസിഡൻറ്റുമാരും സെക്രട്ടറിമാരായിട്ടുള്ള ഭാരവാഹികൾ, യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടവേള